السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല ലിയൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ ഖദ് ജാഅ മാലുൽ ബഹ്റൈനി അഅതൈതുക ഹകദ വ ഹകദ വ ഹകദ ഫലം യജിഉ മാലുൽ ബഹ്റൈനി ഹത്താ ഖുബില നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. فلما جاء مال البحرين امر ابو بكر رضي الله عنه فنادى من كان له عند رسول الله صلى الله عليه وسلم عدة او دين فليأتنا. فاتيته وقلت له ان النبي صلى الله عليه وسلم قال لي كذا وكذا، فحثى لي حثية فعددتها فاذا هي 500، فقال لي خذ مثليها. متفق عليه. ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനം ചെയ്യുന്ന ഒരു ഹദീസ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ബഹ്റൈനിൽ നിന്ന് എന്തെങ്കിലും ധനം വന്നാൽ ഇത്രയും 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 ഞാൻ നിനക്ക് തരുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതുവരെ ബഹ്റൈനിൽ നിന്ന് ധനം വരികയുണ്ടായില്ല. പിന്നീട് ബഹ്റൈനിൽ നിന്ന് ധനം ലഭിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം വിളിച്ചു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ആർക്കെങ്കിലും വല്ല വാഗ്ദാനമോ കരാറോ കടമോ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വന്നുകൊള്ളട്ടെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ഇത്ര ഇത്രയൊക്കെ തരാമെന്ന് പറഞ്ഞിരുന്നു. ഉടനെ അദ്ദേഹം ഒരു വാരൽ എനിക്ക് വാരിത്തന്നു. ഞാനത് എണ്ണി നോക്കി. അപ്പോൾ അത് 500 ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ രണ്ടിരട്ടി കൂടി നീ എടുത്തുകൊള്ളുക. ഹുദ് മിസ്ലൈഹ. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരാമർശിക്കുകയുണ്ടായി. കരാർ ലംഘനം അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും പോലും വിധേയമായിത്തീരുന്ന കാര്യമാണ് എന്നത് നിസ്സാരമായി നാം കാണരുത്. അള്ളാഹുവിൻ്റെ ശാപം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാരം അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്നതാണ്. ഓർത്തു നോക്കുക, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരു വ്യക്തിയോ കുടുംബമോ സമൂഹമോ അകറ്റപ്പെട്ടുങ്ങാനും കഴിഞ്ഞാൽ അവരുടെ നാശം അനിവാര്യമാണ്, സുനിശ്ചിതമാണ്, സംഭവിച്ചിരിക്കും. ഇസ്രായേൽ സമൂഹത്തിലെ ഒരു വിഭാഗം കരാർ ലംഘനം നടത്തിയതിനെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് അള്ളാഹു പറയുന്നത് വളരെ ഗൗരവമായി നാം ചിന്തിക്കുക. ഫബിമാ നഖ്ലിഹിം മീസാഖഹും ലഅന്നാഹും വജഅൽനാ ഖുലൂബഹും ഖാസിയ. അങ്ങനെ കരാർ ലംഘിച്ചതിൻ്റെ ഫലമായി നാം അവരെ ശപിക്കുകയും അവരുടെ മനസ്സുകളെ നാം കഠോരമാക്കി തീർക്കുകയും ചെയ്തു. മായിദയിലെ 13-ാമത്തെ വചനം. ശാപം ഉണ്ടാകുക എന്ന് പറഞ്ഞതിന് പുറമേ പറഞ്ഞത് മനസ്സിൻ്റെ കടുപ്പവും കാർക്കശ്യവുമാണ്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാവമാണ് മനുഷ്യനെ രൂപപ്പെടുത്തുക എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. മനസ്സ് മൃദുലവും കാരുണ്യം നിറയുന്നതും ആർദ്രതയുള്ളതുമാണ് എങ്കിൽ ആ വ്യക്തികളുടെ ഇടപാടുകളും ഇടപെടലുകളും അതിനനുസൃതമായിട്ടായിരിക്കും. മറിച്ചാണെങ്കിലോ, എല്ലാ ഇടപാടുകളിലും കാർക്കശ്യമുണ്ടാകും, കടുപ്പമുണ്ടാകും, അത് നേർക്കു നേരെ അനുഭവപ്പെടുകയും ചെയ്യും. മനസ്സിൻ്റെ കടുപ്പവും കാർക്കശ്യവും ഏതൊരു രംഗത്തും കാര്യങ്ങൾ മൃദുലമായി പോകാൻ, നല്ല നിലയിൽ പോകാൻ സഹായിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യം, പ്രവാചകരെ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറിയത്. ഒരു പരുഷ സ്വഭാവവും കഠിന ഹൃദയനുമായിരുന്നു താങ്കളെങ്കിൽ താങ്കളുടെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു
പൊയ്ക്കളയുമായിരുന്നു. അതിനാൽ താങ്കൾ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. കാര്യങ്ങൾ അവരുമായി കൂടിയാലോചിക്കുകയും ചെയ്യുക. ആലയം റാലിലെ 159-ാമത്തെ വചനം. കരാർ ലംഘനം ഒരു സമൂഹത്തിൽ വ്യാപകമാകുന്നതോടെ ആ സമൂഹത്തിൽ പരസ്പരം ശത്രുതയും വിദ്വേഷവും വ്യാപകമായി മാറും. മനുഷ്യർക്കിടയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന് കാരണം. നാം കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയ 4 കാര്യങ്ങളിൽ ഒന്ന് കരാർ ലംഘനമാണെങ്കിൽ മറ്റൊന്ന് വിശ്വാസവഞ്ചനയാണ് എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരാർ ലംഘിക്കുന്ന ഒരു ജനതയിൽ കൊലപാതകം സംഭവിക്കാതിരിക്കില്ല. എത്ര ചിന്തനീയമാണ് ആ പ്രവചനം. മനുഷ്യർക്കിടയിലെ സ്നേഹബന്ധങ്ങളും ആദരവും അംഗീകാരവും ജീവൻ്റെ വിലയും കരാർ ലംഘനം വഴി നഷ്ടമാവുകയും ഇതിന് പകരമായി പകയും വിദ്വേഷവും അതിക്രമവും ഒറ്റപ്പെടുത്തലും വധിക്കലും വധവും എല്ലാം കടന്നുകൂടുകയും അങ്ങനെ വലിയ ദുരന്തത്തിൽ ചെന്ന് പതിക്കുകയും ചെയ്യും. കൊലപാതകത്തിൽ അതെത്തുന്നതോടുകൂടി അതിൻ്റെ പൂർണ്ണതയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന നിരവധി വചനങ്ങൾ നമുക്ക് കാണാം. മറ്റൊരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കരാർ ലംഘിക്കുന്നവരെ പുറത്തു നിന്നുള്ള ശത്രുക്കൾ കീഴടക്കുകയും തങ്ങളുടെ കൈവശമുള്ളവയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്യാതിരിക്കുകയില്ല. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതും ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി തന്നെ സംഭവിക്കുന്നതാണ്. കരാർ ലംഘനം നടക്കുന്നതോടെ ഒരു സമൂഹം പൂർണ്ണമായും ശിഥിലമാവുകയും പരസ്പരം കോർത്തിണക്കിയും ബന്ധിപ്പിച്ചും നിലനിർത്തിയിരുന്ന ആ ബന്ധം തകർന്നു പോവുകയും അത് പരസ്പരം യോജിപ്പിച്ചിരുന്ന സിമൻ്റ് ചോർന്നു പോവുകയും ചെയ്യുന്നതോടെ പുറമേ നിന്നുള്ള ശത്രുവിന് അഥവാ വാതിലുകൾ തുറന്നിടുകയാണ് ശത്രുക്കൾക്ക് വേണ്ടി. അങ്ങനെ പുറമേ നിന്നുള്ള ശത്രുവിന് നിഷ്പ്രയാസം കടന്നു വരാനും അവരെ അപ്രതീക്ഷിതമായി തന്നെ, ഇനി പ്രതീക്ഷയോടുകൂടി എതിർത്ത് നിൽക്കുകയാണെങ്കിൽ പോലും നിസ്സാരമായി വളരെ നിഷ്പ്രയാസം അവരെ കീഴടക്കാൻ സാധിക്കും. ഇത് ആർക്കും പെട്ടെന്ന് ബോധ്യമാകുന്ന കാര്യമാണ്. ഇങ്ങനെ ഐഹിക ജീവിതത്തിൽ തന്നെ നാശനഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അതിനും പുറമെ ഭൂമിയിലെ ഏറ്റവും നികൃഷ്ട ജീവി എന്നുള്ള അള്ളാഹുവിൻ്റെ വിലയിരുത്തലിന് വിധേയരാവുകയും ചെയ്യും. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ സത്യനിഷേധികളാകുന്നു. ആകയാൽ അവർ വിശ്വസിക്കുകയില്ല. അവരിൽ ഒരു വിഭാഗവുമായി നീ കരാറിൽ ഏർപ്പെടുകയുണ്ടായി. എന്നിട്ട് ഓരോ തവണയും തങ്ങളുടെ കരാർ അവർ ലംഘിച്ചുകൊണ്ടിരുന്നു. അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുമില്ല. ഭൂമിയിലെ ഏറ്റവും നികൃഷ്ട ജീവിയെ ഇവിടെ ജീവിയെന്നാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതിൽ അവിശ്വാസവും നിഷേധവും ഉണ്ടാവുകയും അതിൽ ഷഠിച്ചു നിൽക്കുകയും തന്മൂലമുണ്ടായിത്തീരുന്ന കരാറുകളുടെ നിരന്തരമായ ലംഘനം ഉണ്ടാവുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചാണ്. കരാർ ലംഘിക്കുന്ന അവിശ്വാസികളെക്കുറിച്ചാണ് ഇത്ര മോശമായ ഭാഷയിൽ അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. അള്ളാഹുവിന് ഇത്തരം ആളുകളോടുള്ള കോപവും വെറുപ്പും ഇതിൽ നിന്ന് പ്രകടമാണ്. നാം ഇപ്പോൾ മനസ്സിലാക്കിയ ആ ദീർഘമായ ഹദീസ്, അവിടെ പ്രവാചകൻ നൽകിയ കരാറ്, പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ആ പ്രവാചകൻ പറഞ്ഞ കരാറ് പാലിക്കാൻ വേണ്ടി, ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ഏറ്റവും ചിന്തനീയമായ, നമുക്ക് മാതൃകാപരമായ ഒരു കാര്യമായി ഇതിനെ നാം മനസ്സിലാക്കണം. അങ്ങനെ മരണപ്പെട്ടു പോയവർ പോലും ചെയ്ത കരാർ പാലിക്കാൻ ജീവിച്ചിരിക്കുന്നവർക്ക് ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കൾക്ക്, കുടുംബാദികൾക്ക്,
ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർക്ക് എന്നൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, അതിൽപ്പെട്ട ആരോടെങ്കിലും അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും എന്തെങ്കിലും കരാർ ചെയ്തിട്ടുണ്ട് എങ്കിൽ, പിന്നാലെ വരുന്ന ആളുകൾ, പിൻഗാമികളായി വരുന്നവർ അത് മനസ്സിലാക്കി ആ ബാധ്യത നിറവേറ്റാൻ, ആ കടം വീട്ടാൻ, ആ വാക്ക് പാലിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് എന്നുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മഹത്തായ പ്രവർത്തനം നമുക്ക് മാതൃകയാകുന്നു, വഴി കാണിച്ചു തരുന്നു. ഒന്നും നിസ്സാരമായി കാണാതിരിക്കുക, ഓരോന്നിനും അതിൻ്റേതായ ഗൗരവം നൽകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.